കെവി തോമസ് ബിജെപിയെ എങ്ങനെയായിരിക്കും ഈ കർഷക സമരം ബാധിക്കുക എന്നൊരു പോയിന്റ് ആണ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത അങ്ങ് എത്താൻ വൈകിയതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് നേരം നിന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാവുക എന്നതാണ് പൊതുവേ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത് അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു ന്യൂക്ലിയസ് എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിൽക്കാൻ കോൺഗ്രസ്സിന് അർഹതയുണ്ടാകുമോ പഞ്ചാബിനപ്പുറം പഞ്ചാബിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ശക്തമായി ഉയർന്നു വന്ന് ശക്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറ്റകക്ഷിയായാൽ രാജസ്ഥാന് പുറത്ത് സ്വാധീനമില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിലേക്ക് അടക്കം പോയി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പ്രതിപക്ഷത്തിൻ്റെ ന്യൂക്ലിയസ് സ്ഥാനത്തിന് അർഹതയില്ലാത്ത വിധം കോൺഗ്രസ് അപ്രസക്തമായി പോകുമോ എന്നറിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതാണ് രാഷ്ട്രീയമായ നിരീക്ഷണം അങ്ങ് എങ്ങനെയാണ് ആ വാദത്തെ കാണുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഉരകല്ലാണ് ഒരു ഭാഗത്ത് ബിജെപി മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ബിജെപി ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ കർഷകരുടെ സമരം അത് നേരിടുന്ന അത് ആ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഉണ്ടായ പരാജയം ഏറ്റവും അവസാനമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുണ്ടായ സമരങ്ങൾ ഒരിക്കലും ഒരു നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷിതത്വം അത് ഒരു കളിപ്പാട്ടമായി കാണണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ സുരക്ഷിതത്വം അത് പ്രധാനമന്ത്രി സുരക്ഷിതത്വം നിലനിർത്തേണ്ട ബാധ്യതയുണ്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് വന്നിട്ടുള്ള പരാജയങ്ങൾ കർഷക സമരമുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ കാണേണ്ട പ്രത്യേകിച്ച് പഞ്ചാബിലും ഒക്കെയുള്ള ജനങ്ങളുടെ വിധി യു പിയിലുമുള്ള ജനവിധി ആ കാർഷിക മേഖലയുടെ ജനവിധിയായിട്ട് തന്നെ നാം കാണേണ്ടി വരും അവിടെ കോൺഗ്രസിൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുമോ എന്നതാണ് മാഷെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം കോൺഗ്രസിന് ഇപ്പോൾ പഞ്ചാബിൽ ശക്തിയുണ്ട് പക്ഷേ പഞ്ചാബിൽ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറുന്നുണ്ട് അവിടുത്തെ ആ മാറിയ സമവാക്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്ന പ്രീപോൾ സർവേ ഫലങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ പഞ്ചാബിലും ശക്തി കുറയും അല്ലെങ്കിൽ അവിടെ കർഷകരടക്കം പുതിയ സംഘടനകൾ രൂപീകരിച്ച് വരുന്നുണ്ട് അതൊക്കെ ഏത് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ പഞ്ചാബിൽ കൂടി ദുർബലരായാൽ എന്തായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അങ്ങനെ ദുർബലരാകേണ്ട സാഹചര്യം പഞ്ചാബിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ പ്രധാനമന്ത്രിക്കെതിരായിട്ടുണ്ടായ കർഷകരുടെ വികാരം അതാണ് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടത് കോൺഗ്രസ് ശക്തമായൊരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് ബി ജെ പിയെ മറുഭാഗത്ത് നിർത്തിക്കൊണ്ട് ബി ജെ പി എതിരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് കോൺഗ്രസിന് ബദലായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലില്ല ബി ജെ പിയെ നേരിടാൻ ഇതൊക്കെ അറിയുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ളത് അവിടെ നടക്കുന്ന ഒരു 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 ലിറ്റ്മസ് ടെസ്റ്റായി നമുക്കിതിനെ കാണാൻ കഴിയും തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനമായിരിക്കും വരാൻ പോകുന്ന നാളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത്